പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 24 ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം, ഇന്ന് രാവിലെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി റിവിഷൻ്റെ 12-ാമത്തെ പാർട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുവരെയായിട്ട് 25 ചോദ്യങ്ങൾ ഓരോ പാർട്ട് വെച്ച് ഇപ്പോൾ 300 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ചോദ്യങ്ങൾ, അപ്പോൾ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി MCQ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ മാക്സിമം കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പാർട്ടുകളും 1 മുതൽ 12 വരെയുള്ള എല്ലാ പാർട്ടുകളും നിങ്ങൾ കാണണം. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ പ്ലേലിസ്റ്റ് ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെപ്റ്റംബർ 24 കറണ്ട് അഫയേഴ്സ് നമുക്ക് ആരംഭിക്കാം. ആദ്യ ചോദ്യം ഇതാണ്, ആഗോള മാധ്യമ വിനോദ കമ്പനി ആയിട്ടുള്ള ടൈം ഔട്ട് ഈ അടുത്ത് പുറത്തിറക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളുടെ പട്ടികയിലെ 1-ാം സ്ഥാനത്ത് സാൻ ഫ്രാൻസിസ്കോ ആണ്. ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഇന്ത്യയുടെ CAG കൂടിയായിട്ടുള്ള GC മുർമു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിഡന്റ്, IUCN പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അറബ് വനിതയാണ് റസാൻ അൽ മുബാരക്. ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ നുവാക്കായ് ഫെസ്റ്റിവല് നടന്നത്? ഒഡീഷയിലാണ് നുവാക്കായ് ഫെസ്റ്റിവല് നടന്നത്. കേരള ഗ്രന്ഥശാല ദിനം സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങളായി. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയുടെ അവസാനവും ഇതേപോലെ 5 ചോദ്യങ്ങളുണ്ടാവും. ആ 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആരംഭിക്കാം. ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ആരോഗ്യ പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3-ാമത് വാർഷികമാണ് ഈ വർഷം 2021 ആചരിച്ചത്. അപ്പോൾ പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് PSC പരീക്ഷകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ +2 ലെവൽ പ്രിലിമിനറിയിലടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ എന്തായാലും സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ 3 വർഷം ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് വർഷമാണ് ആ പദ്ധതി ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2018 സെപ്റ്റംബർ 23 ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു തീയതി പഠിക്കണം, വർഷവും പഠിക്കണം, അതുപോലെ തന്നെ മാസവും പഠിക്കണം. അപ്പോൾ 2018 സെപ്റ്റംബർ 23 പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ PMJAY എന്ന പദ്ധതി, അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് പ്രോഗ്രാമാണ് ഈ പറഞ്ഞിട്ടുള്ള ആയുഷ്മാൻ ഭാരത് PMJAY. ഇപ്പോൾ നിലവിൽ 2,20,00,000 ആൾക്കാർ ഈ ഒരു പദ്ധതിയുടെ ഉപഭോക്താക്കളാണ് എന്നാണ് കണക്ക് പറയുന്നത്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ ആയുഷ്മാൻ ഭാരത് PMJAY പറയാം. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹെൽത്ത് കവർ നൽകുക, 5,00,000 രൂപയാണ് ആനുവൽ ആയിട്ടുള്ള നൽകുന്ന ഒരു തുക എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ താഴ്ന്ന രീതിയിലുള്ള നിൽക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായിക്കുക എന്നുള്ള രീതി കൊണ്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് PMJAY ആരംഭിച്ചത്. അപ്പോൾ ആരംഭിച്ച വർഷം, തീയതി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. 2018 സെപ്റ്റംബർ 23 ഇപ്പോൾ 5,00,000 അതിൻ്റെ ഒരു ആനുവലായിട്ട് നൽകുന്ന എമൗണ്ട്. ആ ഒരു ഹെൽത്ത് കെയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ
ബി ആണ് ബില്ല്യാർഡ്സ് ആണ്. അപ്പോൾ ബില്ല്യാർഡ്സ് താരമാണ്, ഇന്ത്യയുടെ ബില്ല്യാർഡ്സ് താരമാണ് പങ്കജ് അദ്വാനി. അപ്പോൾ ഈ ഒരു വാർത്ത ഇപ്പോൾ പറയാനുള്ള കാരണം, ഈ ചോദ്യം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പങ്കജ് അദ്വാനി ഇന്ത്യയുടെ ബില്ല്യാർഡ്സ് സ്നൂക്കർ താരമാണ്. ഇപ്പോൾ പങ്കജ് അദ്വാനി ഇപ്പോൾ ഈ അടുത്തായിട്ട് ഖത്തർ ദോഹയിൽ നടന്നിട്ടുള്ള IBSF 6 റെഡ് സ്നൂക്കർ വേൾഡ് കപ്പ്, റെഡ് സ്നൂക്കർ വേൾഡ് കപ്പ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ പങ്കജ് അദ്വാനിയുടെ 24th വേൾഡ് കപ്പ് ടൈറ്റിലാണ് ഇപ്പോൾ ദോഹയിൽ നടന്നിട്ടുള്ള ആ ഒരു മത്സരത്തിലൂടെ നേട്ടം കൈവരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വാർത്തയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം, പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട താരമാണെന്ന് ചോദിച്ചാൽ ബില്ല്യാർഡ്സ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർത്തു നോക്കണം. അടുത്ത ചോദ്യം, ഫോർബ്സിൻ്റെ പുതിയ പട്ടിക അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഫുട്ബോൾ താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഫോർബ്സ് മാസികയുടെ പുതിയ ഒരു കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഫുട്ബോൾ താരം. അപ്പോൾ നിലവിലുണ്ടായിരുന്ന വ്യക്തി മെസ്സിയാണ്, ലയണൽ മെസ്സിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പിന്തള്ളിയിട്ടാണ് ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ വർഷം 2020 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ക്ലബിലേക്ക്, 2021 വീണ്ടും ആ ഒരു ക്ലബിലേക്ക് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഉയർന്നത്. ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വരുമാനം എന്ന് പറഞ്ഞത് 923 കോടിയാണ്. ഇപ്പോൾ ലയണൽ മെസ്സിയുടെ ഈ ഒരു സീസണിലെ വരുമാനം 812 കോടിയാണ്. ഇപ്പോൾ ലയണൽ മെസ്സി ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ക്ലബ്ബ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ക്ലബ്ബാണ് PSG. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കണം. അതൊക്കെ ഒന്ന് റെയറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള വ്യക്തി ബ്രസീൽ താരമായിട്ടുള്ള നെയ്മറാണ്. PSG താരവും ബ്രസീൽ താരവുമായിട്ടുള്ള നെയ്മർ ജൂനിയറാണ് മൂന്നാം സ്ഥാനത്ത്. ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ളത് കിലിയൻ എംബാപ്പയാണ്. അപ്പോൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഒന്ന് പഠിച്ചു നോക്കാം. ഒന്നാമത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, രണ്ടാമത് മെസ്സി, മൂന്നാമത് നെയ്മർ. അടുത്ത ചോദ്യം, സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ബാഡ്മിൻ്റൺ. ഇത് PSCയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാറ്റിക് GK ചോദ്യമാണ്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളുടെ പേര് പഠിച്ചു നോക്കണം. അപ്പോൾ അത് ഇപ്പോൾ പറയാനുള്ള കാരണം സുധീർമാൻ കപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പോൾ സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആണെന്ന് ഓർത്തു നോക്കുക. അപ്പോൾ പറയാനുള്ള കാരണം, ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തി, ഇപ്പോൾ ചിരാഗ് ഷെട്ടിയും അതുപോലെ തന്നെ രംഗി റെഡ്ഡി, ഈ രണ്ട് താരങ്ങൾ ഇപ്പോൾ സാത്വിക് രംഗി റെഡ്ഡി ഈ രണ്ട് താരങ്ങൾ ഇപ്പോൾ മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ സുധീർമാൻ കപ്പ് മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ആ രണ്ട് വ്യക്തികൾ പിന്മാറിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വാർത്ത ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇതിലും പഠിക്കേണ്ടത് സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്, ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആണെന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ആ വാർത്തയിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ്ട്രാറ്റജിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാണ് തോമസ് കപ്പ്. അപ്പോൾ തോമസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചുള്ളത്, ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട മറ്റൊരു ടൂർണമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഊബർ കപ്പ്, ഇതും എന്താണ്, ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ആണ് എക്സ്ട്രാ ആയിട്ട് ഇതിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യം, 2020 അന്തരിച്ച ലാഹ ഗോപാലൻ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഇപ്പോൾ 2021 അന്തരിച്ച ലാഹ ഗോപാലൻ താഴെ പറയുന്നതിൽ ഏത് പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ നടന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ ഏതാണ് ആ സമരം? ഉത്തരം ചെങ്ങറ ഭൂസമരമാണ്. അപ്പോൾ ഓർത്തു നോക്കുക, ചെങ്ങറ ഭൂസമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ലാഹ ഗോപാലൻ. അപ്പോൾ ചെങ്ങറ ഭൂസമര നായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ലാഹ ഗോപാലൻ. അപ്പോൾ അദ്ദേഹം 2021 സെപ്റ്റംബർ അന്തരിച്ചത്. ആ ഒരു കാര്യമൊന്ന് ഓർത്തു നോക്കുക. ഏത് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇതിൽ പ്രതീക്ഷിക്കാൻ സാധ്യത. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ലാഹ ഗോപാലൻ എന്ന് പറഞ്ഞ വ്യക്തി
അപ്പോൾ അദ്ദേഹം 2000-ത്തിലാണ് ഒരു സംഘടന രൂപീകരിച്ചത്. അതിൻ്റെ പേരാണ് സാധുജന വിമോചന സംയുക്ത വേദി. അപ്പോൾ ആ ഒരു സംഘടന രൂപീകരിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ളാഹ എന്ന് പറയുന്ന സ്ഥലം പത്തനംതിട്ടയിലെ ഒരു ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് ളാഹ. ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഓർത്തു നോക്കുക. ഇനി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെങ്ങറ ഭൂസമരം നടക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരാണ്? ഇപ്പോൾ VS അച്യുതാനന്ദനാണ് അന്ന് കേരള മുഖ്യമന്ത്രി. അത്രയും കാര്യങ്ങൾ മാത്രം ഇതിൽ ഓർത്തു നോക്കുക. ഇപ്പോൾ ളാഹ ഗോപാലൻ ചെങ്ങറ ഭൂസമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. രാജ്യത്തെ സ്കൂൾ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ പുതിയ പാഠ്യക്രമത്തിൻ്റെ കരട് ചട്ടക്കൂട് തയ്യാറാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ പുതിയ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കരട് ചട്ടക്കൂട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമിതിയുടെ ലക്ഷ്യം. അപ്പോൾ ആ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കെ കസ്തൂരിരംഗനാണ് ഈ ഒരു പുതിയ കരട് ചട്ടക്കൂട് തയ്യാറാക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ ചുരുക്കിയിട്ട് പറയാം. അപ്പോൾ കെ കസ്തൂരിരംഗനാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുള്ളത്. അപ്പോൾ ആ ഒരു സമിതി 12-അംഗ സമിതിയുടെ തലവനായിട്ടാണ് കെ കസ്തൂരിരംഗൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻപ് അദ്ദേഹം ISROയുടെ ചെയർമാനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. 1994 മുതൽ 2003 വരെ ISROയുടെ ചെയർമാനായിരുന്നു കെ കസ്തൂരിരംഗൻ. അതാ ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഒരു വ്യക്തിയുടെ ഒരു ആത്മകഥ, അതും ഒരു റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതും നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ കെ കസ്തൂരിരംഗൻ്റെ ഈ അടുത്ത് 2020-21 വർഷം ഇറങ്ങിയിട്ടുള്ള ഒരു ആത്മകഥയാണ് സ്പേസ് ആൻഡ് ബിയോണ്ട്, പ്രൊഫഷണൽ വോയേജ് ഓഫ് കെ കസ്തൂരിരംഗൻ. അപ്പോൾ ഓർത്തു നോക്കുക, സ്പേസ് ആൻഡ് ബിയോണ്ട് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് കസ്തൂരിരംഗൻ്റെ ആത്മകഥയാണ്. ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണിപ്പോൾ വന്നിട്ടുള്ളത്? അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പോൾ പുതിയ കരട് ചട്ടക്കൂട് തയ്യാറാക്കാൻ വേണ്ടി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 12-അംഗ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുൻപൊരു കമ്മിറ്റി രൂപീകരിച്ചത് 2005-ലാണ്. ഇപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷമാണ് 2021 വർഷം പുതിയ ഒരു സമിതി രൂപീകരിക്കുന്നത്. പുതിയ ഒരു ഫ്രെയിംവർക്ക് പാഠ്യ പദ്ധതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കുക. അപ്പോൾ ഇത് 5-ാമത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണെന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ആയിട്ടൊന്ന് പഠിച്ചു നോക്കണം. ഇപ്പോൾ വന്നിട്ടുള്ള പാഠ്യക്രമത്തിൻ്റെ കരട് ചട്ടക്കൂട് തയ്യാറാക്കാനുള്ള ഈ ഒരു പുതിയ ഒരു ഫ്രെയിംവർക്ക്, ഇത് 5-ാമത്തെ ഫ്രെയിംവർക്കാണ്. അപ്പോൾ 2005-ലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ പരിഷ്കാരങ്ങൾ വരുത്തിയത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഇനി പറയാനുള്ളത് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിച്ചിരുന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് 2020-ലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആ ഒരു സമിതിയിലുണ്ടായ രണ്ട് വ്യക്തികൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഇപ്പോൾ ഉള്ള നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാനും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ് കർണാടക വിജ്ഞാന കമ്മീഷൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള MK ശ്രീധർ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിട്ടുള്ള TV കട്ടിമണി. ഈ രണ്ട് വ്യക്തികൾ നേരത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തികളാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തയ്യാറാക്കാൻ അതിൻ്റെ മേധാവിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് കെ കസ്തൂരിരംഗൻ എന്ന് കൂടി ഓർത്തു നോക്കുക. അത് മറ്റൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കരട് തയ്യാറാക്കാൻ അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കസ്തൂരിരംഗൻ. അപ്പോൾ അദ്ദേഹത്തിനപ്പുറം പ്രവർത്തിച്ച രണ്ട് വ്യക്തികൾ ഈ പുതിയ ഒരു സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യക്തികളെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, TV കട്ടിമണിയും അതുപോലെ തന്നെ MK ശ്രീധറും. അപ്പോൾ ഈ ഒരു സമിതിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫ്രഞ്ച് വംശജനായിട്ടുള്ള ഇന്ത്യക്കാരനാണ്. അപ്പോൾ പുരാണത്തിൽ സരസ്വതി നദി നിലവിലുള്ള ഒരു ജലാശയമാണെന്ന് വാദിച്ചിട്ട്
ഒരു പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഫ്രഞ്ച് വംശജനായിട്ടുള്ള പത്മശ്രീ ജേതാവായിട്ടുള്ള മൈക്കൽ ഡാനിയോ. അപ്പം മൈക്കൽ ഡാനിയോ എന്ന് പറഞ്ഞ ആ വ്യക്തിയും ഈ പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാനുള്ള 12 സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, ജാമിയ മിലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരുടെ പേരും നിങ്ങൾ പഠിക്കേണ്ട, അപ്പോൾ അതിൽ ഒരു വേറിട്ട ആൾ ആയതുകൊണ്ടാണ് ഈ 3 വ്യക്തികളുടെ പേര് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം 2020 പുതിയ വിദ്യാഭ്യാസ നയം പ്രകാരം മുൻപ് ഉണ്ടായിരുന്ന ഒരു രീതി മാറി. മുൻപ് 10+2 എന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഉണ്ടായത്. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞത് 5+3+3+4 എന്ന പുതിയൊരു രീതിയിലേക്കാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മാറിയിട്ടുള്ളത്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ 10+2 എന്ന ഒരു രീതി തയ്യാറാക്കിയത് ആരാണ്? കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശം പ്രകാരമാണ്. 1968 കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശം പ്രകാരമാണ് 10+2 രീതി അവലംബിച്ചത്. ആ ഒരു കാര്യം മാത്രം ഇതിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാൻ പുതിയ പാഠ്യപദ്ധതി രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച സമിതിയുടെ തലവനാണ് കെ കസ്തൂരി രംഗൻ എന്ന് ഓർത്തു നോക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സ്പേസ് ആൻഡ് ബിയോണ്ട് എന്ന് ഓർത്തു നോക്കുക. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തയ്യാറാക്കിയ അതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ നേതൃത്വം വഹിച്ച സമിതിയുടെ അല്ലെങ്കിൽ അധ്യക്ഷനാണ് കെ കസ്തൂരി രംഗൻ. ആ ഒരു പോയിന്റ് കൂടെ ഓർത്തോക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആയിട്ടുള്ള 3 പോയിന്റുകൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ തലവൻ, ഇതൊക്കെ കെ കസ്തൂരി രംഗനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, 2021 സെപ്റ്റംബർ മാസം അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിൻ്റെ മഹിളാ വിഭാഗം ദേശീയ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച വനിത ആരാണ്? ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആനക്കര വടക്കത്ത് ജി സുശീല. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, കോൺഗ്രസിൻ്റെ മഹിളാ വിഭാഗം മുൻ ദേശീയ സെക്രട്ടറിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് പുറത്തു നോക്കുക, ആനക്കര വടക്കത്ത് ജി സുശീല. അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു പേര് ആനക്കര വടക്കത്ത് എന്ന് പറഞ്ഞ ഒരു പേര് PSCയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേരള നവോത്ഥാനത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്ന സ്ഥലമാണ് ആനക്കര വടക്കത്ത് തറവാട്. അപ്പോൾ ആ ഒരു തറവാടിലാണ് 1921 ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ജി സുശീല ജനിച്ചത്. അപ്പോൾ ഈ ഒരു ആനക്കര വടക്കത്ത് ഫാമിലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്, ആ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്, ക്യാപ്റ്റൻ ലക്ഷ്മി. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് AV കുട്ടിമാളോമ്മ. അപ്പോൾ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഓർത്തു നോക്കുക, ജി സുശീല ഈ അടുത്ത് അന്തരിച്ചു, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ പൂർത്തിയായി. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. അതിൽ ആദ്യ ചോദ്യം ഇതാണ്, ദേശീയ ഹിന്ദി ദിവസ് എന്നാണ്. അടുത്ത ചോദ്യം, 2021 സെപ്റ്റംബർ മാസം വിരമിച്ച ശ്രീലങ്കൻ ഇതിഹാസ പേസ് ബോളർ ആരാണ്? 2021 സെപ്റ്റംബർ മാസം അന്തരിച്ച ഓസ്കാർ ഫെർണാണ്ടസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? തമിഴ്നാട് നെയ്വേലിയിൽ ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ നീന്തൽ കുളത്തിന് ഏത് കായിക താരത്തിന്റെ പേരാണ് നൽകിയത്? ICC ഓഗസ്റ്റ് മാസത്തിലെ മികച്ച പുരുഷ വനിതാ താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.